Hello guys, welcome back to Anaga Ammu Diaries. ഇന്നത്തെ ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. കോഗ്ന ശല്യം വെച്ചിട്ട് ടേർട്ടലിനെയും ബഗ്ഗിനെയും ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ടേർട്ടലിനെയാണ് ഉണ്ടാക്കുന്നത്. ടേർട്ടലിനെ ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ക്ലേയും പിന്നെ ചിരട്ട കോഗ്ന ഷെല്ലും ആണ്. ആദ്യം നമുക്ക് ഗ്രീൻ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ പക്ഷേ ഗ്രീനാണ് കൊടുക്കുന്നത്. അപ്പോൾ പെയിൻറ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് മാത്രം ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൈഡും ഗ്രീൻ കളർ കൊടുക്കണം. അപ്പം ഞാൻ ഗ്രീൻ കളർ ഫുൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുക്കുകയാണ് വേണ്ടത് എല്ലാവിടെയും. അപ്പം ഞാൻ വരച്ചിട്ട് കാണാം. അപ്പം ഞാൻ എല്ലാവിടെയും അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവിടെയും ചില ചില സ്ഥലത്ത് കുറച്ച് സ്പേസ് വിട്ടിട്ട്. നെക്സ്റ്റ് നമുക്കിങ്ങനെ നാല് ക്ലേ ഷേപ്പിൽ വെച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലേ ആണ്. അത് കുറച്ചൊന്ന് കട്ടിയാവുമല്ലോ, അപ്പം അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് പുതിയത് ഭയങ്കര സോഫ്റ്റ് ആയത് യൂസ് ചെയ്ത് ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞു പോവും. കുറച്ച് കട്ടിയായത് അങ്ങനത്തെ എടുക്കണം. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് തലേൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. അതിന് ഗ്രീൻ ക്ലേ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പിൽ, ഞാൻ ഇവിടെ റൗണ്ട് അല്ല ഒരു സ്ക്വയർ ഷേപ്പ്, കഴുത്തിൻ്റെ അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലേ ഒട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പ്ലാസ്റ്റർ, നിങ്ങൾക്ക് ശരിക്കും യൂസ് ചെയ്യുന്ന ആ ക്ലേയോ വേറെ ക്ലേയോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പേപ്പറ് വെള്ളത്തിലാക്കി നല്ലോണം കട്ടിയാക്കിയിട്ട് ഗ്രീൻ പെയിൻ്റ് അടിക്കാം, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പം നെക്സ്റ്റ് നമ്മൾ കാലാണ് ചെയ്യുന്നത്, ഫസ്റ്റത്തെ കാലാണ്. അപ്പം അത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ, റൗണ്ട് അല്ല ഓ സോറി ഓവൽ ഷേപ്പിലാണ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ നെഗത്തിൻ്റെ അങ്ങനത്തെ ഒന്ന്, എന്നിട്ട് അത് താഴെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അത് ക്ലേനനുസരിച്ചിട്ട് അതെങ്ങനെ ഒട്ടുന്ന അതേമാതിരി വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ സെക്കൻഡ് ക്ലേയും സെക്കൻഡ് കാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡും ഫോർത്തും ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡും ആ രണ്ട് സൈഡ് വെച്ചിലും ആണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലേ ഇതേമാതിരി നേരത്തെ ചെയ്ത മാതിരി എടുത്തു. എന്നിട്ട് വേണമെങ്കിൽ പെന്നും വെച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് കിട്ടില്ലെങ്കിൽ ആ ഷേപ്പ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെറുതെ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു നെഗത്തിൻ്റെ ഷേപ്പാക്കി കട്ട് ചെയ്യാം എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് രണ്ടെണ്ണം ചെയ്ത മാതിരി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ തേർഡ് അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഞാൻ ലാസ്റ്റ് വൺ ഫോർത്ത് ഒട്ടിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഒട്ടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ സെലോ ടേപ്പ് അതിൻ്റെ ക്ലേൻ്റെ അവിടെ ഒട്ടിച്ചാൽ മതി. ഇങ്ങനെ ആയാലും മതി. അപ്പം ഞാൻ നടുക്ക് രണ്ട് കണ്ണും കൂടിയും വെച്ച് കൊടുത്തു. അത് നമ്മുടെ ജീരകം അതിങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെറുതെ ഒരു ഡോട്ട് വെച്ച് കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ബഗ്ഗിനെയാണ്. അപ്പം അതിന് നമ്മൾ ഫസ്റ്റത്തെ ഒരു സൈഡ് കറുപ്പ് കൊടുക്കുക, ബാക്കി രണ്ട് സൈഡും റെഡ് കളർ കൊടുക്കണം ബഗ്ഗിൻ്റെ ഷേപ്പ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ രണ്ട് സൈഡും റെഡ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കണം. നടുക്ക് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ നടുക്കും ബ്ലാക്ക് കളർ കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ മുമ്പത്തെ ടേർട്ടലിന് ചെയ്ത മാതിരി തന്നെ ബ്ലാക്ക് സ്പോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഫുൾ ഒരു റൗണ്ട് ഷേപ്പ് ഇത് ചെയ്ത മാതിരി, ടേർട്ടിൽ ചെയ്ത മാതിരി എല്ലാവിടെയും ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ എല്ലാ സൈഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ബ്ലാക്ക്. പിന്നെ നടുക്കൊരു വരയും ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനവിടെ കണ്ണ് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് കണ്ണ് വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഇതാണ് ബഗ്ഗും ടേർട്ടിലും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും അമർത്തോ. താങ്ക്സ് ഫോർ വാച്ചിങ്.